പഴയ ക്ലോക്കിലെ പുതിയ സമയവുമായി അജിത് പവാർ പക്ഷം യഥാർത്ഥ എൻ സി പി ആയതോടെ ശരത് പവാർ പക്ഷത്തിന് നഷ്ടമായത് പാർട്ടിയും അധികാരവും മാത്രമല്ല, കാലങ്ങളായി തങ്ങളുടേത് മാത്രമെന്ന് പ്രചരിപ്പിക്കുകയും ജനമനസ്സിൽ പതിപ്പിക്കുകയും ചെയ്ത തെരഞ്ഞെടുപ്പ് ചിഹ്നം കൂടിയാണ്. എപ്പോഴും 10:10 എന്ന് സമയം കാണിക്കുന്ന ക്ലോക്ക് എൻ സി പിയുടെ ദേശീയ തലത്തിലെ മാത്രമല്ല കേരളത്തിലെയും ഐഡന്റിറ്റി തന്നെയായിരുന്നു. എൻ സി പിയുടെ കൊടിയിലെ എക്കാലവും ഒരേ സമയം കാണിക്കുന്ന ആ ക്ലോക്ക് സൂചിപ്പിക്കുന്നതാകട്ടെ ഒരിക്കലും മാറാത്ത ശക്തമായ നിലപാടാണെന്ന സൂചനയും, അത്രയും ശക്തമായി നിലപാടെടുക്കുന്ന ശരത് പവാറിനെ തന്നെയാണ് ആ ക്ലോക്ക് സൂചിപ്പിക്കുന്നതെന്ന് ശരത് പവാർ പക്ഷം തന്നെ പറയുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അവരുടെ നേതാവ് തന്നെയായിരുന്നു ഇക്കാലം അത്രയും ആ ക്ലോക്ക്. അജിത് പവാർ പക്ഷമാണ് ഔദ്യോഗിക എൻ സി പി എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികായനായ ശരത് പവാറിന് വലിയ തിരിച്ചടിയായി മാറി. 6 മാസത്തിനുള്ളിൽ 10 തവണയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുപക്ഷത്തിൻ്റെയും വാദം കേട്ടത്. ഒടുവിൽ തങ്ങളാണ് യഥാർത്ഥ എൻ സി പി എന്ന് പാർട്ടി പുലർത്തി ബി ജെ പിക്കൊപ്പം പോയ അജിത് പവാർ പക്ഷത്തിൻ്റെ വാദം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുകയായിരുന്നു. ഇതിനു പുറമെ പാർട്ടി ചിഹ്നത്തിനും അവർക്കാണ് അംഗീകാരമെന്ന് വ്യക്തമാക്കിയതോടെ പവാർ പക്ഷം തകർന്നുപോയി. എൻ സി പി രൂപീകരിച്ച സമയത്ത് പുതിയ സമയം പുതിയ തുടക്കമെന്ന വാചകത്തിലൂടെയാണ് അവർ തെരഞ്ഞെടുപ്പ് ചിഹ്നം ആളുകൾക്കിടയിലേക്ക് പ്രചരിപ്പിച്ചത്. എൻ സി പിയുടെ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് ഈ ചിഹ്നവും കാരണമായിരുന്നതിനാൽ അത് നഷ്ടപ്പെട്ടത് ശരത് പവാറിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമാണ്. കഴിഞ്ഞ ദിവസം മുംബൈയിൽ അജിത് പവാർ വിഭാഗത്തിൻ്റെ യോഗം ആരംഭിച്ചത് 10:10 ശരത് പവാറിൻ്റെ സമയം അത്ര ശരിയല്ല എന്നും മരുമകൻ അജിത് പവാറിൻ്റെ സമയം തെളിഞ്ഞുവെന്നുമായിരുന്നു ദേശീയ രാഷ്ട്രീയത്തിലെ നിരീക്ഷകരുടെ വിലയിരുത്തൽ. പല കൗതുകങ്ങളുമുള്ള ചോദ്യങ്ങൾക്കും സ്ഥാനമുണ്ടായിരുന്ന എൻ സി പിയുടെ കൊടിയിലെ ക്ലോക്കിലെ അധികാരം അജിത് പവാർ പക്ഷം ഉറപ്പിച്ചു. ശിവസേന പിളർപ്പിലുള്ള വിധിക്ക് സമാനമായ ഉത്തരവ് കോടതിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. എന്നാൽ അജിത് പവാർ പക്ഷത്തിന് അവർ ഇപ്പോൾ നടത്തിയ ചുവടുമാറ്റവുമായി തന്നെ ഈ ക്ലോക്കിനെ ചേർത്ത് വായിക്കുവാൻ സാധിക്കും. 1999 കോൺഗ്രസിൽ നിന്ന് അടർന്ന് എൻ സി പി രൂപീകരിക്കപ്പെട്ടത് ചൂണ്ടിക്കാണിച്ചാണ് അവരുടെ വിശദീകരണം. മാറുന്ന രാഷ്ട്രീയ കാലത്തെയാണ് അത് സൂചിപ്പിക്കുന്നതെന്നാണ് അവരുടെ പക്ഷം. ജൂലൈ 2 അജിത് പവാറും 8 NCP MLA ഏക്നാഥ് ഷിൻഡെ മന്ത്രിസഭയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. ഇതോടെ അജിത് പവാറിന് മന്ത്രിപദവിയും ലഭിച്ചിരുന്നു. ബി ജെ പിക്ക് ഒപ്പം ചേർന്നെങ്കിലും ശരത് പവാറിനെ തള്ളിപ്പറയാൻ അജിത് തയ്യാറായിരുന്നില്ല. എൻ സി പിയുടെ ദേശീയ തലത്തിലുള്ള പിളർപ്പ് ഇടതുമുന്നണിയുടെ ഭാഗമായ കേരള എൻ സി പിയിലും തുടർചലനങ്ങൾക്ക് ഇടയാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിന് പിന്നാലെ കേരള ഘടകം ശരത് പവാറിനൊപ്പമാണെന്നും അജിത് പവാറിന് അധികാരമോഹമാണെന്നും എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചിരുന്നു. കേരളത്തിൽ എൻ സി പി ഇടതുമുന്നണിക്കൊപ്പം തുടരുമെന്നും ബി ജെ പിക്കൊപ്പം പോകില്ലെന്നും ശശീന്ദ്രൻ അറിയിക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം അന്തിമമല്ല. നിയമ പോരാട്ടത്തിനൊപ്പം പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നടത്തും. ചരിത്രത്തിൽ ജനപിന്തുണ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ അടിസ്ഥാനമാക്കിയല്ലെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ നിലപാട് വ്യക്തമാക്കിയിരുന്നു. എൻ സി പിയുടെ മറ്റൊരു എം എൽ എ ആയ തോമസ് കെ തോമസ് ശരത് പവാറിന്റെ നേതൃത്വം അംഗീകരിച്ചു നിൽക്കുമ്പോഴും അജിത് പവാർ വിഭാഗവുമായി നല്ല ബന്ധമാണ് കാത്തുസൂക്ഷിക്കുന്നത്. ശരത് പവാറിനെ കണ്ട് തോമസ് മന്ത്രിസ്ഥാനത്തുള്ള അവകാശം പിന്നെയും ഉന്നയിച്ചിരുന്നു. മന്ത്രിസ്ഥാനം വീതം വെക്കാമെന്ന് പാർട്ടിയിൽ നേരത്തെ തന്നെ ധാരണയുണ്ടെന്നാണ് തോമസിൻ്റെ വാദം. എന്നാൽ അത്തരമൊരു ധാരണയില്ലെന്ന് എൻ സി പി സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പിൽ കുട്ടനാട് സീറ്റ് തോമസിൽ നിന്ന് വാങ്ങിയെടുക്കാനുള്ള നീക്കം പാർട്ടി നേതൃത്വം ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ മാറിയ സാഹചര്യത്തിൽ തോമസ് കെ തോമസിനെ തങ്ങൾക്കൊപ്പം നിർത്താനുള്ള നീക്കം അജിത് പവാർ വിഭാഗം സജീവമാക്കി കഴിഞ്ഞു. ഇടതുപക്ഷത്ത് തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ് നീക്കമെന്നും അവർ തോമസിനെ അറിയിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ ബി ജെ പിയെ പിന്തുണയ്ക്കുമ്പോഴും കേരളത്തിൽ എൻ സി പി മുമ്പും ഇടതുമുന്നണിക്കൊപ്പം നിന്നിട്ടുണ്ടെന്നും അതേ നിലപാടുമായി തങ്ങൾ ഇടതുമുന്നണിയിൽ തന്നെ തുടരുമെന്നുമാണ് അജിത് പവാർ വിഭാഗം പറയുന്നത്. ശരത് പവാറിൻ്റെ കൂടെയാണെന്ന് എ കെ ശശീന്ദ്രൻ നിലപാട് വ്യക്തമാക്കിയതിനെതിരെയും വിമർശനങ്ങളുണ്ട്. വഹിക്കുന്ന സ്ഥാനം രാജിവെച്ചതിന് ശേഷമാണ് എ കെ ശശീന്ദ്രൻ അക്കാര്യം പറയേണ്ടതെന്നാണ് കേരളത്തിലെ അജിത് പവാർ പക്ഷം പറയുന്നത്. പാർട്ടിയുടെ ഭാഗമായി വന്നില്ലെങ്കിൽ അയോഗ്യനാക്കേണ്ട നടപടികളിലേക്ക് കടക്കുമെന്ന് നോട്ടീസിലൂടെ അറിയിക്കും. എൻ സി പി അജിത് പവാർ വിഭാഗം നേതാക്കൾ കൃത്യമായ നിലപാടുകളുമായി നീങ്ങുകയാണ്. എൻ സി പി ഓരോ സംസ്ഥാനത്തും
അതാത് സാഹചര്യം അനുസരിച്ച് മുന്നണികൾക്ക് പിന്തുണ നൽകുമെന്നാണ് അജിത് പവാർ വിഭാഗത്തിൻ്റെ നിലപാട്. അതേസമയം രാജി ആവശ്യം എ കെ ശശീന്ദ്രൻ തള്ളുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് ശരിയായി വായിക്കാത്തവരാണ് തൻ്റെ രാജി ആവശ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് നാഗാലാൻഡ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ബാധകമാവുക. തങ്ങൾ രാജിവെക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ എം എൽ എമാരും എം പിമാരും രാജിവെക്കണമെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു. പാർട്ടി ചിഹ്നം നഷ്ടമായെങ്കിലും ആ വീഴ്ചയും അതിജീവിക്കാനാകുമെന്നാണ് ശരത് പവാർ പക്ഷം പറയുന്നത്. 1999 പാർട്ടി രൂപീകരിക്കുമ്പോൾ എൻ സി പി ആവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് ചിഹ്നം ചർക്കയായിരുന്നു. കോൺഗ്രസിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് തിരുത്തൽ ശക്തിയായി ഉയർന്ന സംഘടന എന്നതിനാലാണ് ചർക്ക ആവശ്യപ്പെട്ടത്. എന്നാൽ ശരത് പവാറിന്റെ എൻ സി പിക്ക് ചർക്ക നൽകാൻ സാധിക്കില്ല എന്നും പകരം ക്ലോക്ക് നൽകാമെന്നും കമ്മീഷൻ പറയുകയായിരുന്നു. അങ്ങനെ എപ്പോഴും 10:10 എന്ന സമയം കാണിക്കുന്ന ക്ലോക്ക് എൻ സി പിയുടെ അടയാളമായി മാറുകയുണ്ടായി. മഹാരാഷ്ട്രയിൽ എൻ സി പിക്ക് വോട്ട് ചെയ്യുക എന്ന് പറയുന്നതിന് പകരം ക്ലോക്കിന് വോട്ട് ചെയ്യുക എന്നാണ് ആളുകൾ സ്ഥിരം പറയാറുള്ളത്. ആളുകളുടെ മനസ്സിൽ ക്ലോക്കിലൂടെയാണ് പാർട്ടി സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ചിഹ്നം നഷ്ടപ്പെടുന്നത് ശരത് പവാറിനെ സംബന്ധിച്ച് പ്രതിവിധിയില്ലാത്ത നഷ്ടം തന്നെയാണ്. പാർട്ടി ചിഹ്നം നഷ്ടമായതോടെ തങ്ങളുടെ നേതാവിനെ കൂടുതൽ വ്യക്തമായി അവതരിപ്പിക്കാൻ സാധിക്കുന്ന മറ്റേത് ചിഹ്നം സ്വീകരിക്കാമെന്ന ആലോചനയിലാണ് ഇപ്പോൾ ശരത് പവാർ പക്ഷം. ഓരോ മിനിറ്റും കൃത്യതയോടെ ഉപയോഗിക്കുന്ന, ഓരോ ഇടപെടലുകളും കൃത്യസമയത്ത് നടത്തുന്ന നേതാവാണ് ശരത് പവാർ. സമയത്തിന് അത്രയും വില കൽപ്പിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് ക്ലോക്ക് നഷ്ടപ്പെടുന്നത് ചിന്തിക്കാൻ സാധിക്കാത്തതായിരുന്നു. തീരുമാനങ്ങൾ എപ്പോൾ എടുക്കണമെന്നും എല്ലാവരെയും ഞെട്ടിക്കേണ്ടത് എപ്പോഴാണെന്നും ഒക്കെ കൃത്യമായി അറിയാവുന്ന ലീഡറാണ് ശരത് പവാർ. എങ്കിലും ക്ലോക്കിൻ്റെ നഷ്ടത്തിന് ഇപ്പോഴും പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. 1978 ഇന്ദിരാ കോൺഗ്രസിൽ നിന്ന് പിളർന്ന് ദേവരാജരുടെ കോൺഗ്രസിൻ്റെ ഭാഗമാവുകയായിരുന്നു ശരത് പവാർ. പഴയ ബോംബെ സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന യശ്വന്ത് റാവു ചവാനായിരുന്നു ശരത് പവാറിൻ്റെ രാഷ്ട്രീയ ഗുരു. 1978 കോൺഗ്രസ് യുവും ഇന്ദിരാ കോൺഗ്രസും ചേർന്ന് രൂപീകരിച്ച സഖ്യ സർക്കാരാണ് മഹാരാഷ്ട്ര ഭരിച്ചിരുന്നത്. ശരത് പവാർ അന്ന് ഉപമുഖ്യമന്ത്രി. ആ സഖ്യ സർക്കാരിനെ തകർത്ത് അന്ന് പുറത്തു വന്നതും ശരത് പവാർ തന്നെയായിരുന്നു. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം 2019 ശരത് പവാറിൻ്റെ നേതൃത്വത്തിലാണ് മഹാവികാസ് അഘാടി രൂപീകരിക്കപ്പെടുന്നത്. ശിവസേനയും കോൺഗ്രസും എൻ സി പിയും ഉൾക്കൊള്ളുന്നതായിരുന്നു ആ സഖ്യം. ഇതെല്ലാം സമയബന്ധിതമായി ശരത് പവാർ നടത്തിയ ഇടപെടലുകളുടെ ഉദാഹരണങ്ങളാണ്. അതേസമയം രാഷ്ട്രീയത്തിലെ സമയബന്ധിതമായ ഇടപെടലിനെയാണ് ഈ ക്ലോക്ക് സൂചിപ്പിക്കുന്നതെങ്കിൽ അത് അജിത് പവാറിനും ബാധകമാകുമെന്നാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും പറയുന്നത്. 1999 എൻ ആരംഭിക്കുന്ന സമയത്ത് പുതിയ സമയം പുതിയ തുടക്കം എന്ന വാചകത്തിലൂടെയാണ് അവർ തെരഞ്ഞെടുപ്പ് ചിഹ്നം ആളുകൾക്കിടയിൽ അവതരിപ്പിച്ചത്. പെട്ടെന്നായിരുന്നു എൻ സി പിയുടെ വളർച്ച. എൻ സി പിയുടെ ചിഹ്നം എല്ലാ വീടുകളിലേക്കും എത്തി. വലിയ തെരഞ്ഞെടുപ്പ് വിജയങ്ങളും ഉണ്ടായി. തുടക്കത്തിൽ സംസ്ഥാന നിയമസഭയിലും ലോക്സഭയിലും ഒരുപോലെ സീറ്റുകൾ വിജയിക്കുകയും ചെയ്തു. എന്നാൽ കാലക്രമേണ എൻ സി പി സംസ്ഥാനത്തേക്ക് ചുരുങ്ങി തുടങ്ങി. അതേ ക്ലോക്ക് പക്ഷേ മാറിയ സമയമെന്നായിരുന്നു ഈ അടുത്ത കാലം വരെ എൻ സി പി പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അജിത് പവാർ പക്ഷം അതേ ക്ലോക്ക് പക്ഷേ പുതിയ സമയമെന്ന് വ്യാഖ്യാനിക്കുന്നു. എന്തായാലും എൻ സി പിയുടെ അവകാശം സംബന്ധിച്ചുള്ള നിയമ പോരാട്ടങ്ങളിലേക്ക് ശരത് പവാർ പക്ഷം നീങ്ങാൻ ഏറെ വൈകില്ല എന്നതിൻ്റെ സൂചനകളാണ് പുറത്തുവരുന്നതും.